ഹേയ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ ഇന്നുള്ളത് കേരളത്തിൽ തന്നെ അത്യാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള നല്ല സൂപ്പർ കുതിരകളുള്ള ഒരു സ്ഥലത്താണ്. പിന്നെ സൗത്ത് ഇന്ത്യയിൽ തന്നെ വെച്ചിട്ട് ഏറ്റവും ബിഗ്ഗസ്റ്റ് ഹോൾസ് ഉണ്ട് കേട്ടോ അവിടെ. അത് നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് കാണിക്കുന്നതാണ്. ബാക്കിയുള്ള കുതിരയാണ് നമ്മളിന്ന് കാണിക്കും. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ട്രെയിൻ ഷനോസ്ക് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ കുതിരകളെയും കാണാം. അതുപോലെ തന്നെ ഓരോരോ കുതിരകളായിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ കുതിരകൾ അവിടെ കുളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കാര്യം ഓരോ കുതിരകളായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, അതിൻ്റെ ഓണർമാരും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടട്ടെ. നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ തീർച്ചയായും ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാ ഷനോസ്കോട് കുളിപ്പിക്കാണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതാ ഗുഡ് കൂടെ ഉണ്ട്, ഗുഡ് വന്നുണ്ട്. അത് ആർഷിക്കോടെ ഉണ്ട് കേട്ടോ. നമുക്ക് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, എങ്ങനെയാണ്, അതായത് ഇതപ്പോൾ ന്യൂ ബോർണാണ് കുട്ടിക്ക്. എത്ര മാസമായി ആർഷിക്കുക? രണ്ട് മാസമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ കുളിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ പ്രസവിച്ച് കഴിഞ്ഞ് ഒരു രണ്ട് മാസമായുള്ള കുട്ടികളെ എങ്ങനെ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അവന് വലിയ കുതിരനെ കുളിപ്പിക്കുന്ന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഷനോസ്കോടെ കുളിപ്പിക്കലുണ്ട്. നമുക്ക് എന്ത് ചെയ്യുക, ചോദിച്ചറിയാം കേട്ടോ. അവിടെ ഗുഡ് അതിനെ പിടിച്ചിരുന്നത് അവിടെ കളിപ്പിക്കുന്നുണ്ട്. അടിപൊളി കുട്ടി കേട്ടോ. ഷേർഖാൻ്റെ ഫസ്റ്റ് റിസൾട്ട് ആണ് കേട്ടോ. അത് നല്ല സൂപ്പർ, നല്ല ആക്റ്റീവ് കുട്ടിയാണ്. നമുക്ക് എന്ത് ചെയ്യുക, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഓരോന്നിനായിട്ട് നിർത്തിയിട്ട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഷനോസ്കോട് അർഷിക്കാടൊക്കെ ചോദിച്ചറിയാം കേട്ടോ. തള്ളനെ അവിടെ നിർത്തി കുളിപ്പിക്കണ്ടേ ഞാൻ നോക്കാം. അതുകൊണ്ട് തന്നെ എന്താ ഊപ്പിനോട് വന്നിട്ട് പേടിച്ചിട്ട് തള്ളല്ലാത്ത കാരണം വന്നിട്ടുള്ള കളിയാണ് കേട്ടോ. അത് മാത്രമല്ല കുട്ടി നല്ല ആക്റ്റീവ് കുട്ടിയാണ്, സൂപ്പർ കുട്ടിയാണ്. ഷേർഖാൻ്റെ ഫസ്റ്റ് റിസൾട്ട് രണ്ട് മാസം മാത്രം, കറക്റ്റ് രണ്ട് മാസം അർച്ചിക്ക, കറക്റ്റ് രണ്ട് മാസം പ്രായമായിട്ടുള്ളത്. ഇപ്പം തന്നെ എന്ത് ഷനോസ്ക ഹോൾട്ടറും ഷനോസ്ക ഹോൾട്ടറും കാര്യങ്ങളൊക്കെ ഇട്ട് പഠിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഹോൾട്ടറിൽ കൺട്രോളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ആക്റ്റീവ് കുട്ടിയാണ്, നല്ല കളി കേട്ടോ. സ്ട്രക്ചർ വരണം നോക്കിയ അടിപൊളിയാണ്. നമുക്ക് ഷനോസ്കോടെ കുളിപ്പിക്കലേ ഉണ്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടോ. ഷനോസ്കാ ദാ സേറയുടെ മൂത്ത് ഷാമും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. എല്ലാ കുതിരകളും ഇങ്ങനെ നിന്നിരുന്നുണ്ട് ഷനോസ്കാ. ഇവിടെ ആദ്യം വന്നപ്പോ നിന്നിരുന്നില്ല. നിക്കണമെന്നില്ല, പേടിയാവും. പിന്നെ നമ്മള് വല്ല വല്ല ചെയ്ത് പഠിപ്പിക്കുക. അപ്പൊ പിന്നെ സെറ്റ് ആവൂല. ഇവിടെ വെക്കണം പതുക്കെ ആദ്യം നെറ്റിയുടെ കൂടെ. അവിടെ പിന്നെ കുറേശ്ശെ വെച്ച് അങ്ങനെ സെറ്റ് ആക്കി എടുക്കണം. ഇവിടെ അങ്ങനെയായിരുന്നു. ഇവിടെ ആദ്യം വന്ന പൊട്ട് നോക്കിയില്ലപ്പോ തല പൊക്കിട്ട് ബാക്കിലേക്ക് വരിക്കും. ഇപ്പൊ സെറ്റ് നിൽക്കും. വേറെ എന്താ കാര്യങ്ങൾ, മുഖം കഴുകുമ്പോ വേറെന്താ കാര്യങ്ങളാ ശ്രദ്ധിക്കുന്നത്? മുഖം കഴുകും അധികം ഇതായിട്ട് അമർത്തി ഉറക്കണ്ട മുഖത്ത്. കാരണം അവിടെ ഇത് മാംസം കുറവായതുകൊണ്ട് പെട്ടെന്ന് ഉരച്ചിട്ട് ചെളിയൊക്കെ ഉണ്ടെങ്കിൽ കളഞ്ഞിട്ട് ഇതാക്കിയാൽ മതി. കണ്ണിന്റെ അവിടെ കുറയ്ക്കുമ്പോ നോക്കണം അവനെ. ചവിട്ടിക്ക് വെള്ളം പോകാണ്ട് നോക്കുക. ചവിട്ടിക്ക് വെള്ളം പോകാണ്ട് നോക്കുക. അത് ചെവിടെ അത് മടക്കി പിടിക്കും. പൊതുവെ അവര് പഠിച്ച് സെറ്റ് ആയി കഴിഞ്ഞാല് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ചെവി മടക്കി പിടിക്കും. അത് നോക്കിയാൽ മതി. അങ്ങനെ ഇവിടെ തള്ളേനെ കുളിപ്പിക്കണ കാരണം മൂപ്പരോട് തങ്കം വിട്ടുണ്ടാക്കട്ടോ. മൂപ്പരെ റിങ്ങിന്റെ ഉള്ളിലും അതുപോലെ തള്ളേനെ പുറത്തു ഇട്ടുള്ള മൂപ്പർക്ക് എങ്ങനെയും പുറത്തെത്താൻ വേണ്ടിയിട്ടുള്ള കളിയൻ്റെ കളിക്കാൻ നോക്കുക. നല്ല അടിപൊളി, നല്ല ആക്റ്റീവ് കുട്ടിയാട്ടോ. സ്റ്റേബിള് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നല്ല അടിപൊളി സ്റ്റേബിളും കാര്യങ്ങളാണ്. നമുക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, ഒരു കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചോദിച്ചറിയാം കേട്ടോ. ഫുൾ ഡീറ്റെയിൽ സ്റ്റേബിൾ ഉള്ളു ഫുള്ള് മൊത്തം കാണാം. അവൻ അടിയിൽ മണലും കാര്യങ്ങളാണ്. ഇതാ പേടക്കാണെങ്കിലും അത്യാവശ്യം വലിയൊരു പേടക്കാണ് ഉണ്ടാക്കിയുള്ളത് കേട്ടോ. മൊത്തം നമുക്ക് എന്ത് ചെയ്യാവുന്ന ഡീറ്റെയിൽ ആയിട്ട് കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. വേണ്ട, മുഖത്ത് വെള്ളിക്കുമ്പോൾ ഒന്നൊരു പ്രശ്നമില്ല കേട്ടോ. എല്ലാ കുതിരകളും നിൽക്കണമെന്നില്ല കേട്ടോ. ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, ചെവിയുടെ അവിടേക്ക് വെള്ളം പോകുമ്പോൾ ചെവി മടക്കി പിടിക്കും കേട്ടോ. ഇനി ചെവി ക്ലീൻ ആക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഞാൻ നോക്കുക. നമുക്ക് എന്ത് ചെയ്യാ, ഇത് കഴിഞ്ഞിട്ട് ഷനോസ്കോട് ഉണ്ട് കുറെ അറിവുകൾ നമുക്ക് ഷനോസ്കോടെ നിന്ന് കിട്ടാണ്ട്. എന്ത് ചെയ്യാ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം കേട്ടോ. കുളിപ്പിക്കല് കഴിഞ്ഞിട്ട് ഇതങ്ങനെ വൈപ്പ് ചെയ്യാം കേട്ടോ. അല്ലേ ഷനോസ്കാ, നമ്മള് വൈപ്പ് ചെയ്യാണ്ടിട്ട് കഴിഞ്ഞാല് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഈ വെള്ളമൊക്കെ ഈ കാലിനെ പോയിട്ട് അവിടെ പറ്റി പിടിച്ചിരിക്കും. അവിടെ ഫംഗസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, കുളിപ്പാ വൈപ്പർ കാണിച്ചന്നേ. വൈപ്പർ ഇങ്ങനത്തെ സാധനം മേടിക്കാൻ വേണ്ടി കേട്ടോ. 10-300 രൂപയുടെ ഉള്ളിലാണ് ഇതിന്റെ വില വരുന്നത്. ഇത് മേടിച്ചൊക്കെ നല്ലതാണ്. കുളിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാ, അങ്ങനെ വൈപ്പ് ചെയ്ത് എങ്ങനെ വൈപ്പ് ചെയ്യണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരൂട്ടോ.
നമ്മളെന്ത് ചെയ്യാ, കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല വൃത്തിക്ക് വൈപ്പ് ചെയ്യാം. പിന്നെ വെള്ളം ഇറ്റി നിൽക്കലോ, അവരെ കാലും വെള്ളം കിട്ടി എന്നിട്ട് പങ്കു സാറിന് അതൊക്കെ നമുക്ക് ഒഴിവായി കിട്ടൂട്ടാ. അപ്പൊ ദാ ശാലോസ്കാടെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ശാനോസ്കാട് ഉണ്ട് കേട്ടോ, ശേർക്കാൻ്റെ അടുത്തോളം നിൽക്കുന്നുണ്ട്. ശാനോസ്കാ പറയാം എന്തൊക്കെയാണ് മെയിനായിട്ട് കുളിപ്പിക്കും. ആദ്യം നമുക്ക് ആകുമ്പോൾ തുടങ്ങാം. കുളിപ്പിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയാം. കുളിപ്പിക്കുമ്പോ ശ്രദ്ധിക്കാൻ കുട്ടി കുതിരയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടി വരും. വലിയ കുതിര ശീലിച്ചുള്ള കുതിരകളാണ് പിന്നെ വലിയ വിഷയമില്ലല്ലോ. അതിനെ കെട്ടിട്ട് സാധാരണ നോർമൽ കുളിപ്പിക്കണം, അവർ കുളിപ്പിച്ചാൽ മതി. കുട്ടി കുതിര ആകുമ്പോ കുറച്ച് കളി ഉണ്ടാവും. ഫസ്റ്റ് ടൈം കുളിപ്പിക്കണ സമയത്ത് അതിന് കെട്ടിട്ട് പരിചയം ഉണ്ടാവില്ലല്ലോ. നമുക്ക് കൈകൊണ്ട് വട്ടം പിടിച്ചിട്ടാണ് കുളിപ്പിക്കാനായിട്ട്. പിന്നെ കൂടിന്റെ അകത്താണ്, ക്ലോസ്ഡ് കൂടാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതിന്റെ അകത്തിട്ട് കുളിപ്പിക്കാം. പിന്നെ ഇതേപോലെ പുറത്തിറങ്ങി കുളിപ്പിക്കണമാണെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കണം. അതിനെ പിടിക്കണം, വെള്ളം ഒഴിച്ച് ഇതാക്കുമ്പോൾ തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ കുതിരകൾ ചാടുകയും പിടിക്കുകയും ചെയ്യും കുട്ടികളാകുമ്പോൾ. പിന്നെ ഹോട്ടറിട്ടൊക്കെ പഠിപ്പിച്ചാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അതിനെ കുറച്ചാണ് ഞാൻ ഹോട്ടറിട്ട് വെറുതെ ഇങ്ങോട്ട് നടത്തിച്ചൊക്കെ ഒന്ന് സെറ്റാക്കി ചെയ്താ. അതുകൊണ്ട് ഹോട്ടറിന് കുറച്ച് നിൽക്കും കുതിര. പിന്നെ എന്നാലും ബാക്കിലേക്ക് പോകും, അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയൊക്കെ ചെയ്യും. നമ്മള് അവരെന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ വിട്ടു കൊടുക്കാം. ബലം പിടിക്കരുത്, ബലം പിടിച്ചാൽ ഞാൻ വീഴുള്ളൂ. അവരപ്പടിച്ച് വീഴും ബലം പിടിച്ചു കഴിഞ്ഞാൽ. വിട്ടു കൊടുക്കാം, വിട്ടു കൊടുത്തിട്ട് പിന്നെ ഒന്ന് തടവി കൊടുത്തിട്ട് പതുക്കെ കൊണ്ടുവരാം. ബലം പിടിച്ചു കഴിഞ്ഞാൽ അവര് തിരിച്ചു ബലം പിടിക്കുള്ളൂ. അങ്ങനെ ചെയ്തിട്ട് കയറ്റാം. പിന്നെ ചവിട്ടിയിൽ വെള്ളം പോകാണ്ട് നോക്കാം മാക്സിമം കുട്ടികളിലൊക്കെ. ഇനി നമുക്ക് ഇപ്പൊ നമ്മളെ ആദ്യം കുളിപ്പിച്ചപ്പ ഇതേപോലെ ചവിട്ടിൽ വെള്ളം പോയിട്ട് ഇങ്ങനെ ചവിട്ടിൽ വെള്ളം വന്നായിരുന്നു. ചെല്ല കുതിരിക്കും വരില്ല കേട്ടോ, ചെല കുതിരി ഞാൻ പറഞ്ഞില്ല. അതിന്റെ ചവിട്ടിൽ വെള്ളം പോയിട്ട് അതിന്റെ ചവിട്ടിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചിരുന്നു, പഴുപ്പ് പോലെ ഇങ്ങനെ ഒഴിച്ചിരുന്നു. പിന്നെ ഡോക്ടറോട് ചോദിച്ച് മരുന്നൊക്കെ ഇട്ടിന് ശേഷം ശരിയായി. എല്ലാ കുതിരക്കും ഉണ്ടാവൂല, ചില കുതിരക്ക് ചിലപ്പോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യത. അപ്പൊ ഡോക്ടർ എന്ന് പറഞ്ഞ ചവിട്ടി ചിലപ്പോ വെള്ളം പോയിണ്ടാവുന്ന പറഞ്ഞത്. നമ്മുടെ ചവിട്ടി പോയില്ല എങ്ങനെയാ, നമുക്ക് കുറച്ച് അസ്വസ്ഥത ഉണ്ടാവൂല. അതേപോലെ അവർക്കും ഉണ്ടാവും. ഇവിടെ ഇപ്പൊ മൊത്തം ആറ് കുതിരയുണ്ട്. ആറ് കുതിരയുണ്ട്. കുതിരകളാണ് ഓരോന്നിന്റെ ഓരോന്നിന്റെ ഏറ്റവും ഡീറ്റെയിൽ നമുക്ക് ചോദിക്കാം. അർച്ചക്കോടുണ്ട്, അർച്ചക്കാടും ചോദിക്കാം, നമുക്ക് അതുപോലെ തന്നെ ശാനോസ്കാടും ചോദിക്കാം. പിന്നെ ശാനോസ്കാ പുറത്തു നിന്നുള്ള കുതിരകളെ കൊടുത്ത ഞങ്ങള് ട്രെയിൻ ചെയ്യില്ലേ? ട്രെയിനിങ് ഇല്ലാത്ത നമുക്ക് ഇപ്പൊ ഇവിടെ നിർത്താള സെറ്റപ്പ് ആയിട്ടില്ല. നിർത്താള സെറ്റപ്പ് ഉണ്ടെങ്കിൽ ട്രെയിൻ ചെയ്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ പിന്നെ അവിടെ പോയി ചെയ്തോളൂ. റൈഡിങ് അപ്പോ റൈഡിങ് ഇല്ലാത്ത കുതിരകളുടെ കാര്യങ്ങൾ റൈഡിങ് നമ്മൾ ഈ ഡാൻസ് ഒന്നും ഞാൻ ചെയ്യില്ല. ഡാൻസ് അല്ല, നോർമൽ റൈഡിങ്. റൈഡിങ് മാത്രം, ഡാൻസ് പരിപാടി അല്ല, നോർമൽ റൈഡിങ്. സെറ്റ് അവിടെ പോയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് നമുക്ക് നോക്കാം, അത് എടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പോവാം. അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ശനോസ്കാട് നമ്പർ കൊടുക്കാം, കോണ്ടാക്ട് ചെയ്തോട്ടെ. ട്രെയിനിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വല്ല പുറത്തേക്ക് ഇറക്കിയിട്ട് നോക്കാം. ശനോസ്കാ അപ്പൊ നമുക്ക് സ്റ്റേബിളിന്റെ അവസ്ഥ നോക്കിയാട്ടോ. സ്റ്റേബിൾ നോക്കുമ്പോ അടിയിലാ മറ്റേ പൂഴിമണലിന്റെ സംഭവമൊക്കെ ഇട്ടിട്ട് അടിപൊളിയൊക്കെ നല്ല വൃത്തിയിലാക്കിയില്ലോട്ടോ. അത് വെള്ളം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ആക്കിയിട്ട്. അപ്പോൾ ഇതാ രണ്ട് ഫാനുണ്ട്, തീറ്റ വെക്കണത് ഇവിടെ, അതുപോലെ വെള്ളം വെക്കണത് അപ്പുറത്തിട്ടാണ്. അല്ല, ഇതെത്ര വലിപ്പുണ്ടാവും വർഷക്ക് സ്റ്റേബിൾ? 20x16 ഉണ്ട് കേട്ടോ. അത് ആ മുകളിൽ ഷീറ്റിട്ട് രണ്ട് ഫാനും വെച്ച് കാര്യങ്ങൾ ഇതാ അടിപൊളിയാക്കിയിട്ടാക്കിയിട്ടുണ്ട്. അടിയിലിതാ പൂഴിമണലൊക്കെ ഇട്ടിട്ട്. കേരളത്തിൽ ഇങ്ങനത്തെ സ്റ്റേബിളുകളൊക്കെ നോക്കുമ്പോൾ കുറവാണ് കേട്ടോ. കൂടുതലും കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള സ്റ്റേബിൾസ് ആവും. അപ്പൊ അതെ, ഇങ്ങനെ ഇങ്ങനെ ചെയ്യാലോ ശനോസ്ക ഏതാ ബെറ്റർ? അതായത് കോൺക്രീറ്റ് നല്ലത് അതോ മണലോ? കുതിരക്ക് നോക്കുമ്പോ മണലാണ്. അപ്പൊ സ്റ്റേബിൾ ഇനി ഇപ്പൊ പുതിയതായിട്ട് ഉണ്ടാക്കണവര് ശ്രദ്ധിക്കുക. അതായത് കുതിരകൾക്ക് ഒന്നുകൂടി കംഫേർട്ട് ആയിട്ട് ഉണ്ടാവുക. അത് ശരിയാണ്, റേറ്റും കാര്യങ്ങളും നോക്കുമ്പോഴും ഇതൊക്കെയാണ്. പക്ഷെ മണലാകുമ്പോ മെയിൻ ഇത് എങ്ങനെ ഇങ്ങനെ മാറ്റിലും കാര്യങ്ങളൊക്കെ എങ്ങനെ മണല് മാറ്റില് പറഞ്ഞാൽ ചിലപ്പോ 3 മാസത്തിന് മാറ്റില്ല. അത് നമ്മള് കയറിങ് അനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെ കയറുകയാണ് കിട്ടും. അത് കഴിയുമ്പോ മാറ്റിയാ മതി. ഇനി സ്റ്റേബിൾ ഉണ്ടാക്കണവര് പരമാവധി പറ്റണവര് എന്ത് ചെയ്യാ, മണലും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കി നിർത്താ. കുതിരകൾക്ക് ഒന്നുകൂടി കംഫർട്ട് ഇതാവും. അപ്പൊ സ്റ്റേബിളിന്റെ കാര്യങ്ങളൊക്കെ ഇതാ, വെള്ളം ഓടണ്ട്, തീറ്റ ഓടണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള കേട്ടോ, അത്യാവശ്യം നല്ല വലിപ്പം. ഒരു കുതിരക്ക് അങ്ങോട്ടും കൂടെ നടക്കാൻ പറ്റിയ അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്റ്റേബിളാണ് ഇത് നോക്കുകയാണെങ്കിൽ. അതെ, അടിപൊളി നല്ല വലിപ്പമുള്ള ഒരു സ്റ്റേബിളാണ് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാ, ശനോസ്കഥ ഷെയർഖാനെ പുറത്ത് കിറക്കുന്നുണ്ട് കേട്ടോ. ഷെയർഖാനെ പുറത്ത് കിറക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. അയ്യോ ഈ എന്താ പോറി എന്താ ലുക്ക് നോക്കി. ആയി
അത്യാവശ്യം കേരളത്തിൽ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുതിരകൾ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് ഇവിടെയാണ്. അതിലൊന്നാണ് ഇതാ ഷേർഗ. അത് അത്യാവശ്യം എല്ലാവർക്കും അറിയണ കുതിര ഫീൽഡുള്ള ഒരു ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയണ കുതിരണ്ട ഷേർഗാണ്. ആ പോണു കേട്ടോ, പറയാതായിരിക്കില്ല. ശാലസ്കാരം വലിച്ചോണ്ട് ഓടുക കേട്ടോ. ശാലസ്കാരം ഇപ്പൊ വലിച്ചോണ്ട് ഓടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തോന്നുന്നുണ്ട്. ശാലസ്കാരം ഏകദേശം എത്ര ഹൈറ്റ് ഉണ്ട്? 63 പ്ലസ് ഹൈറ്റ്. ഇതാ അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളും ബോഡി നോക്കുകയാണെങ്കിലും ഇതൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ കൊടുക്കണ ഫീഡിന്റെ ക്വാളിറ്റി കൂടി നമുക്ക് കുതിരയുടെ ബോഡി കാണിക്കുന്നുണ്ട്. അവിടെ ഫീഡ് കൂടി ഉണ്ട്, അതും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. നല്ല അത്യാവശ്യം ഞാനിപ്പോ അതാ ഫീഡ് തന്നെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് കുതിരക്ക്. അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ള ഫീഡാണ്. അർച്ചക്ക മറ്റേ എന്തൊക്കെ ഫീഡപ്പോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്? പിന്നെ പ്രൊവൻഡർ ഉണ്ട്. ഇത് എങ്ങനെ റേറ്റ് വരുന്നേ പ്രൊവൻഡർ? 25 കിലോന്റെ ബാഗാണ്, 1350 രൂപ. മറ്റേ കടലപ്പുല്ലോ? കടലപ്പുല്ല 35 കിലോന്റെ ബണ്ടിലാണ്, അത് 1000 രൂപ. പക്ഷെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപ. കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കുന്നുണ്ട്, ബണ്ടിലായിട്ട് വേണേ അങ്ങനെ കൊടുക്കണ്ടേ. അപ്പൊ ആവശ്യക്കാർ കോണ്ടാക്ട് ചെയ്ത സാധനങ്ങളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാതാ. ഇവിടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോ എങ്ങനെ? നമസ്കാരം ദോസ്താ. വർക്കൗട്ട് ഇല്ലാണ്ട് നിൽക്കുന്നുണ്ട്. ഇനി മുടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിർത്തിയുള്ള എന്താ വെച്ച് കഴിഞ്ഞാല് വളർത്താനുള്ള പ്ലാൻ ഉണ്ടാ? ഇത്ര കാലം അങ്ങനെ വെട്ടി സെറ്റാക്കി നിർത്തിയൊക്കെയായിരുന്നു. ഇപ്പൊ ഇനി മൊത്തം വളർത്തി സൈഡിക്ക് ഇടാനുള്ള പ്ലാനാണ്. ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മാഷാ അല്ല അടിപൊളിയാണ്. ഇത് ഏത് ലൈനാ വരുന്ന ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുത്തു. അതെ, അർഷികാട് ചോദിക്കും. അർഷികാട് ഏത് ലൈൻ? തൂഫാൻ ലൈന്. ഫാദർ ശിവ. മദർ? മദർ ദുർഗ. ദുർഗ നമ്മുടെ രത്നാകർ ലൈനാ. രത്നാകർ ലൈൻ. അതിന്റെ ഫാദർ ആണ് ഇപ്പോ ചെന്നൈയിൽ നിൽക്കുന്നത്, ബേമിഷല്. ചെന്നൈ ഷോവിഞ്ഞറൊക്കെ. അത്യാവശ്യം എന്താ രണ്ട് സൈഡും നോക്കുമ്പോ ലൈനാണ്. ഇത് തൂഫാൻ ലൈനാണ് കുതിര വന്നിട്ടുള്ളത്. അടിപൊളി. നമുക്ക് എന്ത് ചെയ്യാ, മറ്റേ ഇതിനൊപ്പം തന്നെ എന്നിട്ട് സേറ ഉണ്ടാവുക പോലെ തന്നെ അതിൻ്റെ ഒരു കുട്ടി. ഇപ്പം എൻ്റെ ഫസ്റ്റ് റിസൾട്ട് ഉണ്ട്. ഇപ്പം സ്റ്റഡിങ് കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ ഞാൻ നോസ്കാ? സ്റ്റഡിങ്ങിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നേ? അത് നമുക്ക് എന്ത് ചെയ്യാം, അർച്ചിക്കാട് ചോദിക്കാം. സ്റ്റഡിങ്ങിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നേ? സ്റ്റഡിങ് ഇപ്പം എനിക്ക് കുറവ് എടുക്കല്ലേ. ആ ഓക്കെ, അപ്പം കൂടുതൽ ബാബറിനെ എടുക്കാറ്. ബാബറിൻ്റെ ഒരു വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റക്ക് പറഞ്ഞാൽ കുറച്ച് എൻ്റ് ചെയ്യാം കേട്ടോ. ഇപ്പൊ റേറ്റും കാര്യങ്ങളും പറയാൻ പറ്റും. 30 രൂപ. ഒരു ഇതാ 30,000 രൂപ ഉള്ളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുട്ടി ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് റിസൾട്ട് ആണ്. ഇപ്പൊ അവിടെ നിൽക്കുന്ന കുട്ടി അത്യാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള കുട്ടിയാണ് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ സ്റ്റഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് വിളിക്കുക. അർച്ചിക്കാരുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, സേറാനേയും കുട്ടീനെ പോലെ സേവനൊക്കെ ഒന്ന് കാണാട്ടാ. അപ്പൊ ഇത്രക്കാണ് ചേർക്കാൻ്റെ വിശേഷം. പിന്നെ ചേർക്കാനും മെയിൻ ആയിട്ട് നോക്കിയിരുന്നത് ഇവരെ നല്ല കേട്ടോ. അർച്ചിക്ക ചേർക്കാനും ഇവിടെ വന്ന ഒരു കഥ ഉണ്ടല്ലോ ഒന്ന് പറഞ്ഞോടത്തെ. വർക്കൗട്ട് ഇല്ലാത്തതിന്റെ ഇതാണ് ഇപ്പൊ കാണിക്കുന്നത്. ഉമ്മേനെ നോക്കിയിരുന്നു, വേറെ കുറെ വീഡിയോസ് ഉണ്ട് അതുപോലെ തന്നെ. അർച്ചിക്ക ഇവരെ കൊടുക്കാനുള്ള വല്ല പ്ലാൻ ഉണ്ടോ? ഒരിക്കലും ചേർക്കാനും ബിറ്റൊന്നും ഇല്ലാണ്ട് പുറത്ത് കയറിക്കട്ടാ. അർച്ചിക്ക അവനങ്ങനെ റൈഡിങ് കൊടുക്കലോ? റൈഡിങ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളോ. കുറച്ചു കാലം റൈഡ് ചെയ്ത് പറഞ്ഞാൽ ഫുൾ ട്രെയിനിങ് കംപ്ലീറ്റ് ആയിട്ടില്ല. റൈഡിങ് ഒന്നും ഇല്ലാട്ടോ. ഒരു കുതിരക്ക് കൂടെ റൈഡിങ് ഇല്ലല്ലോ. ആരും റൈഡ് ചെയ്യാറില്ല. ആൾക്ക് തോന്നുമ്പോ മാത്രം എന്തെങ്കിലും നമുക്ക് റൈഡിങ് അല്ല മെയിൻ. നമ്മള് വെറുതെ റൈഡിങ് അല്ല ട്ടാ. റൈഡിങ് ഇല്ല. റൈഡ് ചെയ്തിട്ടില്ല. കുറച്ചല്ല റേസ് ഉള്ള സമയത്തൊന്ന് റൈഡ് ചെയ്തു.
ഇതൊക്കെയാണ് ചേർക്കാൻ വിശേഷങ്ങൾ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സാറനെ പോലെ സേവനൊക്കെ ഒന്ന് കാണാം കേട്ടോ. അതാ അടുത്ത ആളെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളെ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു ഫില്ല് ഇപ്പൊ നിലവിലില്ല, ഞാൻ കണ്ടിട്ടില്ല, ഇനി ഉണ്ടാവില്ല. കാരണം ഉറപ്പാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പ്രായം നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം, ആദ്യം കുട്ടിനോ കുട്ടു സ്കാബി കിട്ടുന്ന എത്ര മാസം കഴിഞ്ഞ് മലയാളത്തിൽ പറയും. 16 മാസം ഹൈറ്റ് എത്ര ഉണ്ട്? 61+. ആ 16 മാസത്തില് ഈ 61+ ഹൈറ്റുള്ള കുതിരനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. വേറെ ഉണ്ടാവാൻ ഉണ്ടാവില്ല, കാരണം കേരളത്തിലില്ല. ഈ 16 മാസത്തിൽ ഇത്ര ഹൈറ്റുള്ള സാധനം എന്തില്ല നമ്മളെ കേരളത്തിൽ. അത് ഫില്ലാണ് കേട്ടോ, മെയിൽ കുട്ടിയല്ല ഫില്ലാണ്. ഇത് ഇവിടെ പ്രസവിച്ചാണ് കേട്ടോ. സേരടാ അതിന്റെ ഫാദർ. ഇപ്പൊ തന്നെ ഇതാ ഈ ഫില്ലി എന്തുണ്ട്, 61+ ഹൈറ്റ് ഉണ്ട്. തൊട അടിപൊളി ഫീമെയിൽ ആണ്ട്ടാ. അതിൻ്റെ മദറാണ് ഇത്. നമുക്ക് കാണാം ഇവിടെ ഇതിൻ്റെ കുട്ടിയാണിത്. ഇവിടെ വന്നതിൻ്റെ ശേഷം പ്രസവിച്ചുള്ളതാണ്. 16 മാസം മാത്രം ഇപ്പോൾ പ്രായമായിട്ടുള്ളൂ കേട്ടോ. ഇത് ഇവിടെ ഉള്ളതൊന്നും സെയിലിനുള്ളതല്ല. സെയിലിനാന്ന് വിചാരിച്ചിട്ട് ആരും മെസ്സേജ് ഉണ്ട് കേട്ടോ. സെയിലിനുള്ളതൊന്നല്ല, നല്ല അടിപൊളി കുട്ടികളാണ്. ഇത് ജസ്റ്റ് എനിക്ക് കാണിച്ചു തന്നുള്ളൂ, കണ്ടില്ലേ. 16 മാസം, അതുപോലെ തന്നെ 61+ ഹൈറ്റ് ഉണ്ട് കേട്ടോ. 61+ ഇപ്പോൾ തന്നെ ഹൈറ്റ് ഫീമെയിൽ ആകുമ്പോൾ ഭാവിക്ക് ഇനി അത്യാവശ്യം ഹൈറ്റ് വരും. ശനോസ്കാ ഈ കളറിന് എന്താ പറയാ? നമ്മുടെ നാട്ടിലത്തെ കളറിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണ ഇല്ല. കാരണം നമ്മള് സാധാരണ കൂടും പഠിച്ചേക്കുന്നത് ചെസ്നട്ട്, ബ്ലാക്ക്, ബേ അങ്ങനത്തെ കളറായതുകൊണ്ട് ഇവിടെ വേറെ എന്തൊക്കെയോ പേര് പറയും നമ്മുടെ നാട്ടില്. അപ്പൊ അതൊക്കെ തന്നെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്. നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇതിന്റെ മദറിനെ ഇറക്കിട്ടൊന്ന് കാണാട്ടാ. അപ്പൊ അടുത്ത ആള് നമ്മള് പുറത്തേക്ക് ഇറക്കിയിട്ടോ, നേരത്തെ കുളിപ്പിച്ചായിരുന്ന ആളാണ് സാറ. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം, ആർസി കാർഡ് ചോദിച്ചു. ഇവിടെ ആർസി കാർഡ് ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഉറക്കം അറിയില്ല. അടിപൊളി ഫീമെയിൽ ഉണ്ടോ, 62+ ആയിട്ടുണ്ട്. ഏജ് കാര്യങ്ങളൊക്കെ എന്തോരുണ്ട്? 8 വയസ്സല്ലേ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി നല്ല അടിപൊളി കുട്ടികളെ തരുന്നൊരു ഫീമെയിൽ ആട്ടതാ. ഇതിന്റെ ഫസ്റ്റത്തെ കുട്ടി നമ്മൾ കാണിച്ചത് ഫസ്റ്റത്തെ അല്ല, സേവ രണ്ടാമത്തെ കുട്ടിയില്ല അർച്ചിക്ക. സേവ രണ്ടാമത്തെ കുട്ടിയില്ല, ഇതിന്റെ രണ്ടാമത്തെ കുട്ടിയാണ് സേവ്. അതപ്പോ മൂന്നാമത്തെ കുട്ടിതാ. അത്യാവശ്യം നല്ല അടിപൊളി റിസൾട്ട് ചെയ്തിട്ട് നല്ല അടിപൊളി കുട്ടികളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ തന്നെയാണ് 62 ഇഞ്ച് ഹൈറ്റ്. ഇവിടെ സ്റ്റെഡിങ് ഇതാ ചേർക്കാൻ ഏറ്റവും. അതുപോലെ തന്നെ ബാബറിന് നമ്മൾ വീഡിയോ ഒറ്റ കുറഞ്ഞ ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ബാബറിന്റെ സിസ്റ്ററാണ് കേട്ടോ. ബാബറിന്റെ മദറും ഇതിന്റെ മദറും സെയിം സെയിം ആണ്. ബാബറിന്റെ മദറും ഇതിന്റെ മദറും സെയിം ആണ് കേട്ടോ. ബാബറിന്റെ സിസ്റ്റർ ഇതാ. അത്യാവശ്യം നല്ല ക്വാളിറ്റി വന്നിട്ടുള്ള ഫീമെയിലാണ്. നല്ല പാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കളർ നോക്കുമ്പോൾ. 8 വയസ്സ് പ്രായം, ഒരു 62+. ഇതിന്റെ മെയിൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി കുട്ടികളില്ല ആർച്ചിക്ക, സൂപ്പർ കുട്ടികളാണ് തരുന്നത്. അതായത് ഫസ്റ്റ് ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ സെയിം ആയാലും സെയിം അതാ ഇപ്പൊ തന്നെ നോക്കുമ്പോ 61+ ഹൈറ്റ് വന്നിട്ടുണ്ട്. 16 മാസത്തിൽ ഇതിപ്പോ വെറും 2 മാസമായൊരു കുട്ടി കേട്ടോ. ഹൈറ്റും അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും ക്വാളിറ്റി ഒക്കെ നോക്കി നല്ല സൂപ്പർ കുട്ടിയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ബാബറിനെ എടുക്കാൻ വരുമ്പോ ഫുൾ ആയിട്ട് നമുക്ക് മൊത്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇട്ടാ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇത് ഷെയർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒട്ടുമിക്ക കുതിരക്കാർക്ക് അറിയാം. 50 ലക്ഷം രൂപ വരെ ചോദിച്ചിട്ട് കൊടുക്കത്തില്ല ആർച്ചിക്ക. 50 ലക്ഷം രൂപ വരെ ചോദിച്ചിട്ട് കൊടുക്കാത്ത കുതിരയാണ്. ഇവർക്ക് ഇനിയിപ്പോ ഒരു കൂടി കൊടുത്താലും തരില്ല അല്ലല്ലോ ആർച്ചിക്ക. ഷെയർക്കാരന്റെ സെയിലിയുള്ള പരിപാടിയല്ല. എന്തായാലും വന്നാലും ഇന്നത്തെ ഇതൊക്കെ തന്നെയാണ് ജസ്റ്റ് നിങ്ങൾ കാണിച്ചതെന്നുള്ളൂ കുതിരകളെ. നമുക്ക് എന്ത് ചെയ്യാം, ബാബറിന്റെ വീഡിയോ എന്തായാലും എടുക്കാൻ വരാം കേട്ടോ. ബാബറിന്റെ വീഡിയോ ഒറ്റക്കായിട്ടൊരു വീഡിയോ, കാരണം അങ്ങനെ ഒറ്റക്ക് ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു മുതലാണത് ബാബർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ബാബറിന്റെ ഒറ്റക്കായിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് വൈകാതെ തന്നെ കുറച്ച് ദിവസത്തിന്റെ ഉള്ളിൽ അടുത്തൊരു വീഡിയോ കൂടി ചെയ്യാം കേട്ടോ. നമുക്ക് അവിടെ ഫോട്ടോ ഷൂട്ട് അർത്ഥമൊക്കെ കേട്ടോ. ആളു ഉഷാറാട്ടാ. നമസ്കാ എങ്ങനെയുണ്ട്? പുറത്ത് ആദ്യത്തെ പുറത്തിറക്കിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല. നമ്മളിവിടെ വീഡിയോ എടുക്കണ നേരത്തെ നമ്മള് രണ്ടാൾക്കാർ വന്നിട്ടുണ്ട് കേട്ടാ. ഉണ്ണിന് പേരെന്താ? അന്റെ പേരോ? എത്ര പഠിക്കുന്നത്? കുതിരകളൊക്കെ ഇഷ്ട? കുതിരകളെ കാണാൻ വേണ്ടിട്ട് വന്നേക്കാട്ടാ. ഇവിടെ
അവിടെ ശാലോസ്കർ അവിടെ ഫോട്ടോ ഷൂട്ട് എടുത്തു കൊണ്ടിരിക്കാണ്. സൈവനോട് ഒരു പുല്ല് വെച്ചിട്ട് കേട്ടോ. അപ്പൊ അതിനിടയിൽ കാണാൻ എന്താണ് കുതിരകളൊക്കെ അല്ലേസ്റ്റാ റൈഡിങ് ഒക്കെ പഠിക്കണമെന്നുണ്ടാ. ശനോസ്കാട് പറഞ്ഞോട്ടാ പഠിപ്പിച്ചു തരും. ആ ആളോട് പറഞ്ഞ ആള് പഠിപ്പിച്ചു തരും കേട്ടാ. അപ്പൊ ഇതാ ഇവരോടുണ്ട്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഗൈസ് അപ്പൊ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ കേട്ടോ. നമ്മളിവിടെ ഫോട്ടോഷൂട്ടിന് കാര്യങ്ങൾ കൊടുക്കുന്നേക്കണ കുതിരേനെ ഫോട്ടോത്തോട് വെക്കാണ്. അപ്പൊ ഇന്ന് ഈ വീഡിയോയിൽ വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ. എന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മള് ബാബറിനെ മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനല് ആദ്യമായിട്ട് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ പിന്നെ കാണാം. ബൈ.